ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയുടെ തംബ്നെയിൽ കണ്ടിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും എന്തായിരിക്കും ഈ വീഡിയോയിൽ നിന്ന് അല്ലേ. സോ ഇത് ഒരു ഭയങ്കര രസകരമായിട്ടുള്ള വീഡിയോ ആണെന്ന് വേണം പറയാൻ. കഴിഞ്ഞ ദിവസം നമ്മൾ യൂട്യൂബിൽ ഒരു വ്ളോഗ് ഇട്ടിരുന്നു, അതായത് ഒരു സൺഡേ വ്ളോഗ്. അതിൽ ഫോട്ടോ ഉച്ചയ്ക്ക് പോയതിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ വിഷ്വൽസൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രാവൽ ചെയ്ത് വന്നതിന് ശേഷം ആ സ്ഥലത്തെപ്പറ്റി എഴുതുന്ന ഒരു രീതി എനിക്കുണ്ടെന്ന് ഞാൻ മുമ്പത്തെ നമ്മുടെ മൂന്നാർ വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. മൂന്നാർ പോയി വന്നതിന് ശേഷവും ഇതേപോലെ തന്നെ ഫേസ്ബുക്കിൽ ഞാൻ ആ ഒരു യാത്രയെപ്പറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഫോട്ടോ ഉച്ചയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷവും ഞാൻ അതിനെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോ ഉച്ച എന്ന് പറയുമ്പോൾ നമുക്ക് പി എസ് സി ഒക്കെ പഠിക്കുന്നവർക്കറിയാം, കുറേ ചരിത്രപരമായിട്ടുള്ള സംഭവങ്ങൾ അവിടെയുണ്ടല്ലേ. വാസ്കോഡ് ഗാമയെ ആദ്യമായിട്ട് അടക്കം ചെയ്ത സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്, അതേപോലെ ഡച്ച് സെമിത്തേരി തുടങ്ങി ഒട്ടനവധി ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ നടന്ന ഒരു സ്ഥലമാണ് ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ബേസ് ചെയ്തിട്ട് ഞാനൊരു എഴുത്ത് എഴുതിയിരുന്നു. അപ്പോൾ ആ എഴുത്ത് ഞാൻ ഇതിനൊപ്പം ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് വായിക്കേണ്ടവർക്കൊന്ന് വായിച്ചു നോക്കാം. അതിനുശേഷം എൻ്റെ എഴുത്തിലും മനോഹരമായിട്ട് ഇത് വോയിസ് കൊടുത്ത് ആ വോയിസിലൂടെ ഈ ഒരു എഴുത്ത് കേൾക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇതിന് ശേഷം പറയാം. അപ്പോൾ ഇതുപോലുള്ള എഴുത്തുകൾ ഞാൻ ഫേസ്ബുക്കിൽ ഇടയ്ക്കൊക്കെ എഴുതാറുള്ളതാണ്. അപ്പോൾ പല കമൻസും വരാറുണ്ട്. അതേപോലെ ഈ എഴുത്തിനും ഒരു കമൻറ്റ് വന്നിരുന്നു. അത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് ഇട്ടത്, രജിൻ എന്നാണ് ആളുടെ പേര്. അപ്പോൾ ആ കമൻറ്റും സാധാരണ കമൻറ്റുകൾ വായിക്കുന്ന പോലെ ഞാൻ വായിച്ചു വിട്ടു. പക്ഷേ കുറച്ച് സമയത്തിന് ശേഷം ആ ഒരു കമൻറ്റിൽ പറഞ്ഞ കാര്യം വീഡിയോ ആക്കി ആളെനിക്ക് അയച്ചു തന്നു. അത് ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ആളിട്ട കമൻറ്റ് ഇങ്ങനെയായിരുന്നു, ആ ഒരു എഴുത്ത് സഞ്ചാരം പ്രോഗ്രാമിൻ്റെ വോയിസ് ഓവറിൽ വായിച്ചാൽ എങ്ങനെ, അല്ലെങ്കിൽ അത് കേട്ട ഞാൻ എന്ന് പറഞ്ഞിട്ടായിരുന്നു ആൾ ഒരു കമൻറ്റ് ഇട്ടത്. അപ്പോൾ അതിനുശേഷം അവനെനിക്ക് അങ്ങനത്തെ ഒരു വീഡിയോ അയച്ചു തന്നു. സത്യം പറഞ്ഞാൽ അത് കേട്ട് ഞാൻ ഒത്തിരി ചിരിച്ചു, ബിക്കോസ് അതിൻ്റെ കൂടെയുള്ള വിഷ്വൽസൊക്കെ എന്താ പറയുക, ഭയങ്കര രസകരമായിരുന്നു. എന്താ, നല്ല ക്രിയേറ്റീവായിട്ടാളത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഞാനൊന്ന് ഷെയർ ചെയ്യാം. അതിനൊപ്പം പി എസ് സിയിലുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും ഇങ്ങനെ രസകരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓർത്ത് വെക്കാനും കൂടെ അതൊരു ഈസിയസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. ഏറിയാൽ 43 കിലോമീറ്റർ മാത്രം ഇവിടെ നിന്നും ദൂരമുള്ള ഫോർട്ട് കൊച്ചിയിലേക്ക് ആദ്യമായി പോകുന്നത് ഈ കഴിഞ്ഞ മീനമാസത്തിലെ ഞായറാഴ്ചയാണ്. വൈകിട്ടെന്താ പരിപാടി എന്ന ചേട്ടൻ്റെ ചോദ്യത്തിന് പ്രത്യേകിച്ചൊന്നുമില്ലെന്ന മറുപടിയിൽ നിന്ന് ഫോർട്ട് കൊച്ചിക്ക് പോയേക്കാം എന്ന തീരുമാനത്തിൽ എത്തുകയായിരുന്നു ഞങ്ങൾ. ഒപ്പം വായിച്ചു മറന്ന കേരള ചരിത്രത്തിൻ്റെ താളുകൾ ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരിക്കൽ കൂടി ഓർത്തെടുത്തു. 1498 കടൽ മാർഗം ഇന്ത്യയിലേക്കെത്തിയ ആദ്യ യൂറോപ്യനായിരുന്നു വാസ്കോഡ ഗാമ. 1524 മൂന്നാമത്തെ വരവിൽ മരണമടഞ്ഞ അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടം ആദ്യം അടക്കം ചെയ്തിരുന്ന പള്ളിയായിരുന്നു ഫോർട്ട് കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള യൂറോപ്യൻ സെമിത്തേരിയായ ഡച്ച് സെമിത്തേരി ഉൾപ്പെടെ പല ചരിത്ര സ്മാരകങ്ങളും ഇവിടെയുണ്ട്. കേരള ചരിത്രത്തിൽ സുപ്രധാനമായ പങ്ക് ഫോർട്ട് കൊച്ചിക്കുണ്ട്. കൊച്ചിയിലെ അഴിമുഖത്തിന് അഭിമുഖമായി പോർച്ചുഗീസുകാർ കോട്ട നിർമ്മിച്ചതോടുകൂടിയാണ് ഫോർട്ട് കൊച്ചിയാവുന്നത്.
കോട്ടക്കൊച്ചി എന്ന് ആദ്യം വിളിപ്പേരുണ്ടായിരുന്ന ഇവിടം ആ പേരിനൊരു ഗുമ്മില്ലാഞ്ഞതിനാൽ പിന്നീട് ഫോർട്ടുകൊച്ചിയായി മാറിയതാണത്രേ. ഒരു വശത്ത് അമ്പരചുംബികളായ പഴയ ബംഗ്ലാവുകളും വലിയ പടുകൂറ്റൻ കെട്ടിടങ്ങളും നിറഞ്ഞു നിൽക്കുന്നു. മറുവശത്ത് മീനുകളെ വെൽക്കം ചെയ്യുന്ന ചീനവലകൾ, അതിനിടയിൽ കൂറ്റൻ വേരുകൾ നിലത്തുറപ്പിച്ചു തണൽ നൽകുന്ന, പക്ഷികൾക്കിടം നൽകുന്ന പടുകൂറ്റൻ വൃക്ഷങ്ങളും, ഇതിനൊക്കെയപ്പുറം പകൽ വിടവാങ്ങുന്ന സായാഹ്ന സമയത്ത് കൊച്ചിയിലെ കാറ്റും കൊണ്ട് ചരിത്രം അവശേഷിക്കുന്ന മണ്ണിലൂടെ ചൂട് കപ്പിലണ്ടിയും കുറിച്ചുകൊണ്ടുള്ള യാത്ര വാക്കുകൾക്കതീതമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി, ഒപ്പം ഒരുപാട് സന്തോഷവും തോന്നി കേട്ടോ. അപ്പോൾ രജിൻ അസ്ട്രോളജിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് തന്നെ അസ്ട്രോളജിയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസൊക്കെ അവൻ യൂട്യൂബിൽ ഇടാറുണ്ട്. അതുകൂടാതെ ഇൻസ്റ്റഗ്രാമിൽ അസ്ട്രോളജി പ്രിൻസിപ്പിൾസ് സാധാരണക്കാർക്ക് കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫിലിംസിലെ ഡയലോഗൊക്കെ വെച്ചിട്ട് മീംസൊക്കെ ക്രിയേറ്റ് ചെയ്ത് അവൻ ഇടാറുണ്ട്. സോ ഞാൻ ആ ഒരു അക്കൗണ്ടിൻ്റെ ലിങ്ക് കൂടി എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.